ಅಪ್ಪಾಡಬೇಕು ಅಂತ ವಿನಂತಿಯನ್ನು ಮಾಡಿಕೊಳ್ತಾ ಇದ್ದಾವೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ವಲ್ಆಕಿಬತು ಲಿಲ್ ಮುತ್ತಕೀನ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದನಾ ಮುಹಮ್ಮದಿನ್ ವಅಲಾ ಆಲಿಹಿ ವಅಸ್ಹಾಬಿಹಿ ಅಜ್ಮಾಈನ್ ಅಮಾ ಬಾದ್. ಇವಡೆ ಕೂಡಿಯ ಈ ಮಹಾಸಮ್ಮೇಳನ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേ ഉദ്ദേശമാണുള്ളത്. നമ്മളെല്ലാവരും ഇന്ത്യയിൽ ജനിച്ചവർ, ഇന്ത്യയിൽ തന്നെ ഇതുവരെ വളർന്നവർ, ഈ ഇന്ത്യയിൽ തന്നെ നമ്മൾക്ക് മരിച്ചു കിടക്കണം, ഇവിടെ തന്നെയാണ് നമ്മൾ ജീവിക്കുക, ഇവിടെ നിന്ന് മറ്റെവിടെയും പോകാനില്ല. അതിനെ ഇല്ലാതെയാക്കുന്ന നിയമം എന്ത് വന്നാലും നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിക്കൊണ്ട് അതിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് കൂടി എതിർക്കുക. അതെങ്ങനെയാണ്? നല്ല ശാന്തിയോടെ സമാധാനത്തോടെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് സംവിധാനത്തിന് യോജിച്ചും കൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാരെതിരെ കുറേ ആളുകളെ പൗരത്വം എടുത്തു കളയുക എന്നത് അത് നമ്മുടെ സംവിധാനത്തിന് എതിരാണ്. നമ്മളുടെ ഈ സമരം വെറും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഓരോ പൗരന്മാർക്കും, ഏത് ജാതിക്കാരനാവട്ടെ ഏത് മതക്കാരനാവട്ടെ, ജാതി ഭേദമില്ല ഇവിടെ, മതം ഏതാവട്ടെ അവരവരുടെ മതമനുസരിച്ച് ഇവിടെ ജീവിക്കുന്നു. ഇവിടെ ജനിച്ച നാട്ടിൽ തന്നെ നമ്മൾക്കും നമ്മളെ മക്കൾ മക്കളുടെ മക്കൾക്ക് എല്ലാവർക്കും മരിക്കാനുള്ള ആ അവകാശം വേണം. ആ സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ടാവണം. നമ്മളുടെ അവകാശമാണ് ഇവിടുത്തെ പൗരത്വം. ഇവിടെ ജനിച്ച ഇവിടെ വളർന്ന ആളുകൾക്ക് ആർക്കും പൗരത്വം ആരും ഔദാര്യമായി കൊടുക്കുന്നതല്ല, നമ്മളുടെ അവകാശമാണ്. ആ അവകാശത്തെ ഇല്ലാതെയാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ചോദിച്ച് അതിന് വേണ്ടുന്ന സമരങ്ങൾ ചെയ്ത് സമാധാനത്തോടെ ശാന്തിയോടെ സമരം ചെയ്തും കൊണ്ട് അത് വാങ്ങാനുള്ളത് ഇരിക്കുന്ന ഉദ്ദേശമാണ് നമ്മുടേത്. ഇത് നമ്മൾ വിജയിക്കുന്നവരെ ഇന്ന് ഈ അടിയാറിൽ കൂടിയ ഈ ജനസമുദ്രം മാത്രമല്ല, ഇതിനേക്കാൾ വലിയ തീരിക്കുന്ന ജനസമുദ്രമുണ്ട് ഇവിടെ. എല്ലാവരും ഒരുമിച്ചുകൂടി വിജയം വരെ നമ്മളുടെ അവകാശം ചോദിക്കുക തന്നെ ചെയ്യും. ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരുമിച്ച് കൂടി പിന്നെ ക്ഷീണം കൊടുത്തി നിർത്തുക എന്ന പരിപാടി ഇല്ലേ ഇല്ല. എല്ലാവരും ഇവിടെ വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരുന്നേക്കുന്ന ആസാദ് 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 എന്ന്, സ്വാതന്ത്ര്യം വേണം നമ്മൾക്ക് എന്ന്. സ്വാതന്ത്ര്യം മുമ്പൊരിക്കൽ നമ്മളെല്ലാവരും കൂടി ഇവിടെയുള്ള ജാതികളുടെ വ്യത്യാസമില്ലാതെ മതം വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി പാശ്ചാത്യരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയ അനുഭവമുള്ള ആളുകളാണ്. ആ അനുഭവം മറന്നിട്ടില്ല, ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ഇനിയും വിജയം വരെ നമ്മൾ സമരം ചെയ്യും. ഈ വിഷയത്തിൽ എല്ലാവരും യോജിപ്പ് വേണം, ഒന്നിച്ചിട്ട് വേണം. ആരും ഭിന്നാഭിപ്രായം ആയിപ്പോകരുത്. ആരും സമാധാനം കളഞ്ഞും കൊണ്ട് ഇവിടെ ശാന്തിയോ സമാധാനമോ നഷ്ടപ്പെടുത്തരുത്. ആരുടെയും സ്വത്തിന് നമ്മൾ നാശമുണ്ടാക്കരുത്. എല്ലാവർക്കും ഇവിടെ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളുടെ അഭിമാനത്തിനും എല്ലാ ആളുകളുടെ സ്വത്തിനും ഇവിടെ സംരക്ഷണം വേണം. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന ദിമാഅക്കും വാമുവാദക്കും അഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ചോര, അതുപോലെ നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സ്വത്ത് അത് ആദരിക്കേണ്ടതാണ്. അതിന് ബഹുമാനമുണ്ട്. ആരും ആരുടെയും സ്വത്ത് നശിപ്പിക്കരുത്. ആരും ആരെയും ആക്രമിക്കരുത്. ഒരാൾ മറ്റൊരാളെ അടിക്കരുത്, തല്ലരുത്. സമാധാനം ശാന്തിയാണ് വേണ്ടത്. ഈ ശാന്തിയോടെ നമ്മൾക്ക് ഈ കാര്യം സാധിച്ചു കിട്ടുന്നത് വരെ ഇൻഷാ അല്ലാ നമ്മൾ ഇതിനു വേണ്ടി പോരാടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാരാവട്ടെ. പ്രധാനമായി വേണ്ടത് എല്ലാവരുടെയും യോജിപ്പാണ്, ഐക്യമാണ്. മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളല്ലാത്തവർക്കും ഇതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ട്.
ഇവിടെ എൻ ആർ സി എ സംബന്ധിച്ച് സി എ എ സംബന്ധിച്ച് കുറെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ആ കാര്യങ്ങൾ അവരെല്ലാം വിശദീകരിച്ച് പറയും. അതെല്ലാം കേട്ടും കൊണ്ട് നമ്മൾ സമാധാനത്തോടെ ശാന്തിയോടെ മുന്നേറുക. റബ്ബു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാരാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തു. സാധ്യോ.